Hi everyone, welcome to PK Talks. In this video, we will discuss the topic projection. And then projection is joichal. Simple item making in a 3D to 2D transformation. And you will get the pair on projection. Then an example of the camera you see the object in the photo. You object in the 3D object. I'm going to realize the object will 3D object area x, y, z values on down. അപ്പോൾ അങ്ങനെ ക്യാമറ ഉപയോഗിച്ച് ഈ 3D ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് ഈ 3D ഒബ്ജക്റ്റ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ക്യാമറയിൽ ഈ 3D ഒബ്ജക്റ്റ് കാണുന്നത് 2D ആയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം അതൊരു പേപ്പറിലായി കഴിഞ്ഞാൽ പേപ്പറിൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് 2D ആയിട്ടാണ്. അല്ലെങ്കിൽ ഈ ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടറിലോട്ടാക്കി മോണിറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും 2D ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് യഥാർത്ഥത്തിൽ ഇരുന്നത് 3D ഒബ്ജക്റ്റ് ആയിരുന്നു. അതിനെ നമ്മൾ ഡിവൈസിലോട്ട് മാറ്റുമ്പോൾ, അതായത് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത് 2D ആയി, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം പേപ്പറാക്കുമ്പോൾ പേപ്പറിൽ നമ്മൾ ആ ഒബ്ജക്റ്റ് കാണുന്നത് 2D ആയിട്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലോട്ടാക്കി മോണിറ്ററിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ 2D ആയിട്ടാണ്. അപ്പോൾ അവിടെ നടന്നത് യഥാർത്ഥത്തിൽ 3D ആയിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റിനെ 2Dയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കാണുക. ഈ രീതിയിൽ 3D ടു 2D ട്രാൻസ്ഫർമേഷൻ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മളിവിടെ പഠിക്കുന്ന രണ്ട് ടൈപ്പ് പ്രൊജക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ പ്രൊജക്ഷൻ വിളിക്കുന്ന പേര് പാലൽ പ്രൊജക്ഷൻ, രണ്ടാമത്തെ പ്രൊജക്ഷൻ വിളിക്കുന്ന പേര് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. എന്താണ് ഈ പാലൽ പ്രൊജക്ഷൻ, എന്താണ് ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് പ്രൊജക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പാലൽ പ്രൊജക്ഷനെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ദാ ഇത് ഈ ലൈനാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് പാലൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ 3D ടു 2D ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഇവിടെ ഈ ലൈൻ എന്ന് പറയുന്ന ഒരു 3D ഒബ്ജക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ കാണാൻ. അതിന് എക്സ് വൈ സെഡ് വാല്യൂ ഉണ്ട്. അതിനെ ഞാൻ പാലൽ പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കാൻ പോവാം. പാലൽ പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു പ്ലെയിനിലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പോവാം. ആ പ്ലെയിനിന് വിളിക്കുന്ന പേരാണ് വ്യൂ പ്ലെയിൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ 3D ഒബ്ജക്റ്റിനെ മൊബൈലിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ ക്യാമറയുടെ സ്ക്രീനിൽ കാണുന്നു, അല്ലെങ്കിൽ മോണിറ്ററിനകത്ത് കാണുന്നു, അല്ലെങ്കിൽ പേപ്പറിൽ കാണുന്നു. ആ പേപ്പർ എന്ന് പറഞ്ഞ ഡിവൈസാണ്, മോണിറ്റർ എന്ന് പറഞ്ഞ ഡിവൈസാണ്, ക്യാമറ എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ 3D ഒബ്ജക്റ്റിനെ ഡിവൈസിലോട്ട് മാറ്റി എന്ന് പറയുന്ന ആ ഡിവൈസിന് വിളിക്കുന്ന പേരാണ് വ്യൂ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഈ വ്യൂ പ്ലെയിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാം. ഏത് പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട്? പാലൽ പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് റിയലായിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ വ്യൂ പ്ലെയിനകത്ത് കാണാൻ പറ്റും. വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ്, അതാണ് ഞാൻ ഈ ബ്ലൂ ലൈനിൽ വരച്ചേക്കുന്നത്, ഈ ബ്ലൂ ലൈൻസ് പാരലായിട്ടായിരിക്കും വ്യൂ പ്ലെയിനിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റിന്, ഈ ലൈൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇവിടെ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻ തന്നെ ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്നുള്ള പ്രൊജക്ഷൻ തന്നെ ഇങ്ങനെ പോകുന്നു. ഇത് രണ്ടും പാരലായിട്ട് പോവുക, ഒരിക്കലും ടച്ച് ചെയ്യാത്ത രീതിയിൽ പാരലായിട്ട് പോവുക. ആ രീതിയിൽ പാരലായിട്ട് പോയി വ്യൂ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ പാരലൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ അതേ സൈസിൽ തന്നെ വ്യൂ പ്ലെയിനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതാണ് പാരലൽ പ്രൊജക്ഷൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതേ ഒബ്ജക്റ്റ് തന്നെ ഞാൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വ്യൂ പ്ലെയിനകത്തോട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോകാം. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ വെക്ടർ എന്ന് വിളിക്കും, അതുകൊണ്ട് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചേക്കുന്ന ഈ പ്രൊജക്ഷൻ ലൈൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാരലായിട്ടല്ല പോകുന്നത്, പകരം ഈ വ്യൂ പ്ലെയിന് പുറത്ത് ഒരു സ്ഥലത്ത് പോയിൻ്റ് ചെയ്യത്തക്ക രീതിയിൽ പാസ് ചെയ്ത് പോവും. എങ്ങനെ പോകത്തില്ല? പാരലായിട്ട് പോകത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ആ പ്രൊജക്ഷന് വിളിക്കുന്ന പേരാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ലൈൻ പാരലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ഷന് വിളിക്കുന്ന പേരാണ് പാരലൽ പ്രൊജക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ സൈസിലായിരിക്കത്തില്ല പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനകത്ത് വ്യൂ പ്ലെയിനിൽ ഒബ്ജക്റ്റിനെ കിട്ടുന്നത്. സൈസ് കുറഞ്ഞായിരിക്കും കിട്ടുന്നത്. അത് എത്രത്തോളം ദൂരെ, ഈ വ്യൂ പ്ലെയിനിൽ നിന്ന് എത്രത്തോളം ദൂരെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സൈസ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പം നമ്മുടെ
കണ്ണ് വെച്ച് ഒരാളെ കാണുമെന്ന് വെക്കുക, നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമെന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ കാണുമെന്ന് വെക്കുക, നമ്മളങ്ങനെ കാണുമ്പോൾ നമ്മളടുത്താണ് അയാൾ നിൽക്കുന്നത് എങ്കിൽ അയാളെ നമ്മൾ കാണുന്ന ഒരു സൈസ് ഉണ്ട്. ഇതേ ആളിനെ തന്നെ കുറച്ചുകൂടെ ദൂരെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതിൽ നിന്ന് സൈസ് കുറവായിട്ടായിരുന്നു കാണുന്നത്. അതേപോലെ തന്നെ ഇയാളെ വീണ്ടും കുറേ ദൂരെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും സൈസ് ഒന്നുകൂടെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ കേസിൽ വ്യൂ പ്ലെയിന് അടുത്താണ് ഒബ്ജക്റ്റ് നിൽക്കുന്നതെങ്കിൽ സൈസ് കുറച്ച് വലുതായിരിക്കും. വ്യൂ പ്ലെയിന് ഒരുപാട് ദൂരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് നിൽക്കുന്നതെങ്കിൽ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ കേസാണ്, സൈസ് ഒന്നുകൂടെ ചെറുതാവും. അതായത് നമ്മൾ റിയലായിട്ട് കണ്ണുകൊണ്ട് ഒബ്ജക്റ്റിനെ കാണുന്ന പോലെ ആയിരിക്കും എവിടെ പ്രൊജക്ഷൻ നടക്കുന്നത്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നടക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ ട്രാക്ക്, ഇപ്പോൾ റെയിൽവേ ട്രാക്കിനകത്ത് ട്രാക്കിൻ്റെ രണ്ട് ലൈൻ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ദൂരോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയോ ടച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് ടച്ച് ചെയ്യുന്നില്ല, നമുക്ക് തോന്നുന്നതാണ്. അപ്പം അതാണ് യഥാർത്ഥ വ്യൂ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ റിയലായിട്ട് അത് ടച്ച് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ടച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് റിയൽ വ്യൂ എന്ന് പറയുന്നത്. ആ റിയൽ വ്യൂ ആണ് എവിടെ നടക്കുന്നത്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനകത്ത് നടക്കുന്നത്. പക്ഷേ പാരലൽ പ്രൊജക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് അതിൻ്റെ സൈസ് എത്രയാണോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും എവിടെ കാണുന്നത്, വ്യൂ പ്ലെയിനിൽ. വ്യൂ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ്, ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ മോണിറ്ററോ അല്ലെങ്കിൽ പറയുന്ന ക്യാമറയോ അതല്ലെങ്കിൽ നമ്മളെ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ അത്. ആ വ്യൂ പ്ലെയിനിൽ ഒബ്ജക്റ്റിൻ്റെ റിയൽ സൈസ് എത്രയാണോ അതേ സൈസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും പോകുന്ന പ്രൊജക്ഷൻ ലൈൻസ് എങ്ങനെ പോകുന്നത്, പാരലായിട്ടായിരിക്കും പോകുന്നത്. ഏതിനകത്ത്, പാരലൽ പ്രൊജക്ഷനകത്ത്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. എങ്ങനെയല്ല പോണത്, പാരലായിട്ടല്ല പോകുന്നത്. അപ്പോൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ കേസിൽ ആ ഒരു പോയിന്റിൽ പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ റഫറൻസ് പോയിന്റ് എന്ന് വിളിക്കും. പ്രൊജക്ഷൻ റഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ PRP എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് പാരലൽ പ്രൊജക്ഷൻ എന്നും എന്താണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നുള്ള മനസ്സിലാവുക, ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റിൽ നിന്ന് പാസ് ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻസ് പാരലാണെന്നുണ്ടെങ്കിൽ പാരലൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കും. അല്ലാതെ പാരലല്ലാതെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യൽ പോയിന്റ് ചെയ്യുന്ന രീതിയിലോട്ടാണ് പ്രൊജക്ഷൻ ലൈൻസ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ആ പോയിന്റ് ചെയ്യുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ റഫറൻസ് പോയിന്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത് ആക്യുറേറ്റ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ആ ഒറിജിനൽ സൈസിൽ തന്നെ നമുക്ക് കിട്ടും, പക്ഷേ എന്തല്ല, റിയലിസ്റ്റിക് വ്യൂ അല്ല. അതേപോലെ തന്നെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് റിയലിസ്റ്റിക് വ്യൂ ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ എങ്ങനെയുള്ള വ്യൂ ആയിരിക്കത്തില്ല, ആക്യുറേറ്റ് വ്യൂ. റിയലിസ്റ്റിക് വ്യൂ എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ റിയലായിട്ട് കാണുന്ന രീതി, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ ആയിരിക്കും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനകത്ത് കിട്ടുന്നത്, പക്ഷേ എന്തായിരിക്കത്തില്ല, ആക്യുറേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൈസിൽ തന്നെയുള്ള ഒബ്ജക്റ്റ് ആയിരിക്കത്തില്ല എവിടെ കിട്ടുന്നത്, വ്യൂ പ്ലെയിനിൽ കിട്ടുന്നത്. വ്യൂ പ്ലെയിന് ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സൈസ് കുറഞ്ഞും, വ്യൂ അതേ ഒബ്ജക്റ്റ് തന്നെ വ്യൂ പ്ലെയിൻ അടുത്താണെന്നുണ്ടെങ്കിൽ സൈസ് കൂടിയായിട്ടായിരിക്കും വ്യൂ പ്ലെയിനകത്ത് കാണുന്നത്.